ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകൾ അന്ത്യഘട്ടത്തിലെ കടക്കുന്നു കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ഈ അന്ത്യഘട്ടത്തിലാണ് എന്നുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകശ്മീരിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ആർ അച്യുതൻ ചേരുകയാണ് അച്യുതൻ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആം ആദ്മിയുടെ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത് അവർ അൻപത് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി ഒരുങ്ങുകയാണ് അതിന്റെ കാരണം ഈ കോൺഗ്രസും ആം ആദ്മിയുമായി ചില സീറ്റുകളിൽ ധാരണയിലെത്താൻ ശ്രമിച്ചിരുന്നു ആ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവർ അൻപത് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എന്നായിരുന്നു സൂചനകൾ എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ആ ചർച്ചകൾ പരാജയപ്പെട്ടിട്ടില്ല അത് അന്തിമഘട്ടത്തിലാണ് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കുറച്ചു സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തതെങ്കിലും അത് മികച്ച സീറ്റുകളാണ് ആം ആദ്മിക്കായി നൽകിയത് എന്ന കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ അതായത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം കൂടി സഖ്യം ചേർന്നായിരിക്കുമോ മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് ഹരിയാന സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അത് ഉറ്റുനോക്കുകയാണ് കാരണം സംസ്ഥാന ഘടകം കോൺഗ്രസിൻ്റെ ഹരിയാന സംസ്ഥാന ഘടകം ഈ ഒരു സഖ്യത്തിൽ ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അവർ നേരത്തെ പറയുന്നത് കോൺഗ്രസ്സിന് ആം ആദ്മിയുമായുള്ള ഒരു സഖ്യം അതിൻ്റെ ആവശ്യം സംസ്ഥാനത്തില്ല ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ ഒരു ഭൂരിപക്ഷം ഒരു വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ സാധ്യതകൾ പരിശോധിക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഫോർമുല അത് ആം ആദ്മി അംഗീകരിച്ചാൽ സഖ്യ സാധ്യതകളിലേക്ക് കടക്കും ആം ആദ്മിയുടെ ആ ഒരു കൂടുതൽ സീറ്റുകൾ ഏഴ് സീറ്റുകളാണ് കോൺഗ്രസ് ഇതുവരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതിൽ കൂടുതൽ സീറ്റുകളാണ് ആം ആദ്മി ഇപ്പോഴും കോൺഗ്രസിനോട് ചോദിക്കുന്നത് അതിൽ ഒരു ധാരണയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹരിയാനയിൽ ഈ പറഞ്ഞതുപോലൊരു സഖ്യം അത് ഉണ്ടായേക്കില്ല പ്രാവർത്തികമായേക്കില്ല കോൺഗ്രസ് ഒറ്റയ്ക്കും ആം ആദ്മി ഒറ്റയ്ക്കും മത്സരിക്കുന്ന ഒരു സാധ്യതയായിരിക്കും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിനേഷ് ഫോഗട്ട് ഇന്ന് പ്രചരണത്തിൽ സജീവമാവുകയാണിന്നു മുതൽ സ്വന്തം ഭർത്താവിൻ്റെ ഗ്രാമത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിലായിരിക്കും വിനേഷ് ഫോഗട്ട് ആദ്യം പങ്കെടുക്കുക തുടർന്ന് കർഷക സംഘടനകൾ സംഘടിപ്പിച്ചിരിക്കുന്ന വിവിധ ഖാ പഞ്ചായത്തുകളിലും ബിനേഷ് ഫോഗട്ട എത്തും ഹരിയാനയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ വാർത്തകൾ ഇതാണ് മറ്റൊന്ന് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസ്ഥാനത്തെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുവിൽ ഉണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെയും നാഷണൽ കോൺഫറൻസിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് എന്തായാലും ഇന്ന് പ്രതിരോധ മന്ത്രി കൂടിയും കാശ്മീരിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രചാരണ പദ്ധതികളിലേക്ക് കൂടി ബി കടക്കുന്നു ഇനി പ്രധാനമന്ത്രി ആയിരിക്കും വരുന്ന ദിവസ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും ജമ്മു കാശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമാകുമെന്ന് തന്നെയാണ് ബി ജെ പി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും അറിയിക്കുന്നത്